നല്ല കാറ്റാണ്. നമ്മൾ നേരെ ശിവകാശിക്ക് പോവാണ്. ശിവകാശിയിൽ ഒരു പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് പോണത്. ഇന്ത്യയിൽ തന്നെ പ്രിന്റിങ്ങിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ് നമ്മുടെ ശിവകാശി. ശിവകാശിയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്തവണ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. നമ്മള് പൊള്ളാച്ചി കഴിഞ്ഞു, പഴനി റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവർ കാപ്പി കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ബാക്കി നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. പാലക്കാട് നിന്ന് ഒരു 300 കിലോമീറ്ററോളം ഉണ്ട് ശിവകാശിക്ക്. പക്ഷേ റോഡ് നല്ല അടിപൊളി റോഡാണ്. നമ്മൾ രാവിലത്തെ ടിഫൻ കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ടിഫൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതല്ല. കാരണം ഇത് ആ ഹോട്ടലിൻ്റെ മുൻവശത്തുള്ള കച്ചവടമാണ്. കാരണം ഹോട്ടലിൽ നിന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഭക്ഷണം മാത്രമാകുമ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഈ കരകൗശല വസ്തുക്കളുടെ ഒരു വലിയ ഒരു ഷോപ്പ് തന്നെ ഈ ഹോട്ടലിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതെന്തായാലും ഒരു അട്രാക്ഷനായി തോന്നി. കുട്ടികളൊക്കെ ആയിട്ട് ഈ വഴിക്ക് വന്ന് ഹോട്ടലിൽ കയറിയാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാതെ തിരിച്ചിറങ്ങാൻ പറ്റില്ല. ഇപ്പം തന്നെ നമ്മുടെ മോമാലി എന്തൊക്കെയോ കളിക്കോപ്പ് നോക്കി നിൽക്കുകയാണ്. എല്ലാവരും റോസ്റ്റും മസാല ദോശയൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്പ്പായസവും ഉണ്ട്. അതൊരു സ്പെഷ്യാലിറ്റിയായി തോന്നി. 3-4 തരം ചട്നിയും സാമ്പാറും ഇവിടെ റെഡിയാണ് മേശപ്പുറത്ത്. അങ്ങനെ നമ്മൾ ശിവകാശിയിൽ എത്തിയിട്ടുണ്ട്. വണ്ടി നമ്മളൊരു സൈഡിൽ പാർക്ക് ചെയ്തു. ഇനി നമ്മൾ നേരെ പരാശക്തി കോളനി എന്ന് പറയുന്ന ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ഒരു കേന്ദ്രമുണ്ട് ഇവിടെ, അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് പരാശക്തി കോളനി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ഹൗസിംഗ് കോളനി പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഇത് കാണുന്നൊന്നും വീടുകളല്ല, എല്ലാം പ്രസ്സുകളാണ്. വിവിധ തരം അച്ചടി നടത്തുന്ന പ്രസ്സുകളാണ് ഇവിടെ ചുറ്റുമുള്ളത്. നമുക്കിതിലെ വിവിധങ്ങളായ പ്രസ്സുകളിൽ നമുക്കൊന്ന് കയറാം. നമ്മൾ വന്നത് ഡയറി പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യത്തിനായതുകൊണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു സ്ഥലത്താണ് നമ്മൾ ആദ്യം കയറുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുത്തെ മറ്റ് പ്രിൻറ്റിങ് യൂണിറ്റുകളിലും കയറാൻ പറ്റുന്നിടത്തൊക്കെ ഒന്ന് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറി അടിക്കുന്ന ഒരു യൂണിറ്റിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ മെഷീനറിയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ജസ്റ്റ് നമ്മളിതൊന്ന് കണ്ടിട്ട് നമ്മളിതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡയറിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ പേര്? ആനന്ദ്. ഇങ്ങനെ എല്ലാമേ പ്രസ്സാ, ഇങ്ങനെ ചുറ്റുപാട്ടത്തിൽ എല്ലാമേ പ്രസ്സാ. യൂണിറ്റ് എല്ലാമേ കണ്ടിപ്പാ പ്രിന്റിംഗ് പ്രസ്, ഫ്ലോർ കളർ എല്ലാമേ ഇരിക്കും. എല്ലാം ഇങ്ങനെ ഇത് ഇതിന്റെ പേപ്പറെല്ലാം എങ്ങനെ ഇരുന്ന് വരുന്നുണ്ട്? ഇങ്ങനെ ശിവകാശിയിൽ എടുക്കുക, അതായത് വേറെ ഇന്റൺ പോട്ട് ആർഡർ പോട്ട് എങ്ങനെ ആന്ധ്ര ഒറീസ ജെ കെ താൽ നാങ്ങ വാങ്ങുന്നത് ഡൈരിക്ക് പോലെ ജെ കെ ഫൈനൽസ് താൽ. ഇത് ആന്ധ്രയിൽ ഉണ്ടാ? ആ ആന്ധ്രയിൽ ഉണ്ടാവും. ആ ഒറീസ അന്ത മാതിരി ഇടത്തുല ഉണ്ടാവും. கடையில் போய் வாங்கினீங்கன்னா அவங்ககிட்ட உள்ள நார்மல் டைனிங் மட்டும்தான், பீஸ் மட்டும்தான் கிடைக்கும். நீங்கள் அதுக்கடுத்து உங்கள் அட்வர்டைஸ்மெண்ட் பேஜ் வெளியே போய் பிரிண்ட் பண்ணுவீங்க. ஆமாம், இங்கே மட்டும்தான் பிரிண்ட் பண்ண முடியும். ஆமாம், நாங்கள் வந்து என்ன சொல்கிறோம், இங்கேயே உங்கள் ஸ்பெஷல் மல்டி கலர் பேஜ் போட்டு பிரிண்ட் பண்ணி தரோம். இப்போ நீ பேர், நீங்கள் உங்கள் ஃபோட்டோ, என்ன வேணுமோ சரி, இங்கே பின்னாடி உங்கள் அட்வர்டைஸ்மெண்ட், நீங்கள் உங்கள் கம்பெனி ப்ராடக்ட், பைப்னா பைப்பு, பில்டிங் கான்ட்ராக்ட் பற்றி என்னென்ன சம்மந்தம் இருக்கோ அதெல்லாம் இங்கே போட்டுக்கணும். மினிமம் 200 ஸ்பெஷல் டிசைன், நீங்கள் ஸ்பெஷல் டிசைன் பண்ணி ஒரு நம்பருக்கு கான்டாக்ட் பண்ணால் போதும், நாங்கள் அதை பிரிண்டிங் பண்ணி டெலிவரி மினிமம் 200 டைரி, மினிமம் 200. 200 டைரி நீங்கள் டிசைன் மட்டும் பண்ணால் போதும், நாங்கள் சைஸ் பண்ணி எல்லாமே பண்ணி பண்ணுறோம். இங்கே டைரி மட்டும் தானே பிரிண்ட் பண்ணுறது உண்டு? நம்ம டைரி மந்த்லி கேலண்டர். മന്ത്ലി കലണ്ടറാ? ഇത് രണ്ടും ഇല്ല. ഇപ്പോളിവിടെ ഒരു മലയാളീനെ കണ്ടിട്ടുണ്ട്, ഇവിടെ വർക്ക് ചെയ്യാണ്, പാലക്കാട്ടുകാരൻ തന്നെയാണ്. പേരെന്താ ചേട്ടാ? പേര് ഗണേശ. ഗണേശ, എവിടെ സ്ഥലം പാലക്കാട്? ഞാൻ പാലക്കാട് നൂറണി. നൂറണി ടൗണിൽ തന്നെ അല്ലേ? ഇവിടെ എത്ര വർഷമായി? ഇവിടെ ഒരു 8 കൊല്ലമായി. പ്രിന്റിംഗ് സെക്ഷനിൽ തന്നെ? പ്രിന്റിംഗ് തന്നെ, ഇവിടെ തന്നെ. ഡയറി കമ്പനി തന്നെ. ഫാമിലി ഒക്കെ ഇവിടെയാണോ? ഫാമിലിക്ക് ഇവിടെ തന്നെ. ഇവിടെ തന്നെയാണ് ഇത്? ഡയറിയാ? ഓൾ ടൈംസ് ഡയറി. Crackers company ki dairy sponsor. All times la, all times this batch. All time use full. Ah, date illa alle. Ah, no date, all time plus. Seri, okay. Appo nammal dairy company nu irangittu vera oru press like vandittund. ഇവിടെ പ്രിൻറ്റിങ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പോസ്റ്ററാണെന്നാണ്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു എന്താണ് ഇത് പ്രിൻ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതൊരു പ്ലാസ്റ്റിക് പോലെ തോന്നി, അതുകൊണ്ടാണ് സംശയം തോന്നിയിട്ട് ചോദിച്ചത്. അപ്പോൾ ഇത് അരി ബാഗാണ്. ഓരോ ബ്രാൻഡ് അരി ഇറക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ, ആ ബാഗിൻ്റെ മുകളിലുള്ള ആ കമ്പനിയുടെ പ്രിൻറ്റിങ് ആണിത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് കണ്ട മറ്റൊരു യൂണിറ്റിൽ കയറി നോക്കുമ്പോൾ ഇവിടെ നോട്ട് ബുക്കാണ് ഉണ്ടാക്കുന്നത്. അതിനും ചെറിയ മെഷീനറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്റ്റാപ്ലർ ചെയ്യാനും പേജ് കട്ട് ചെയ്യാനും ഒക്കെയുള്ള മെഷീനറികളും, പിന്നെ ബൈൻഡ് ചെയ്ത് ഒട്ടിച്ച് ബൈൻഡ് ചെയ്താണ് ഈ സാധനം ഇറക്കുന്നത്. ഇതിൻ്റെ ചട്ട എവിടെയാണ് പ്രിൻ്റ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചില്ല. എന്തായാലും ഇവിടെയും ഒരു 4-5 പേര് ജോലിക്കാരായിട്ടുണ്ട്, പ്രായം ചെയ്യുന്നവരൊക്കെ ഉണ്ട്.
മെഷീനറിയിലെ പേജ് ഓരോ നോട്ട്ബുക്കിൻ്റെയും പേജിൻ്റെ സൈസ് അനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കുകയാണ് തോന്നുന്നു. അത് കഴിഞ്ഞ് അത് കൃത്യമായ എണ്ണം എടുത്ത് അത് സ്റ്റാപ്ലർ ചെയ്തിട്ടാണ് ബൈൻഡ് ചെയ്ത് നോട്ട്ബുക്ക് ആക്കുന്നത്. ഒരുപാട് സ്കൂളുകളുടെ നോട്ട്ബുക്കുകളൊക്കെ ഇവിടെ പ്രിൻറ്റിങ്ങിന് വന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. ഡയറി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറി അല്ല, സ്കൂൾ ഡയറി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ പ്രിൻ്റ് ചെയ്ത് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതും ഒരു നല്ല യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ജീവനക്കാരില്ല എന്നുള്ളതൊരു പ്രത്യേകതയായി തോന്നി. കാരണം ഈ ഒരു യൂണിറ്റിന് എത്രയാണോ ആവശ്യം അത്രയും പേരേ ഉള്ളൂ, അതായത് മൂന്നോ നാലോ പേരൊക്കെ ഓരോ യൂണിറ്റിലും ജോലി ചെയ്യുന്നുള്ളൂ. അവർ അവരുടെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞമാതിരി നമ്മൾ പോയിട്ട് ജസ്റ്റ് അവരുടെ ഓണേഴ്സിനെ കണ്ട് സംസാരിച്ചിട്ടാണ് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അവരെ പെർമിഷൻ വാങ്ങിയിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ജസ്റ്റ് ഇതൊന്ന് എടുത്തിട്ട് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് നോട്ട്ബുക്ക് നിർമ്മിക്കുന്ന ഒരു യൂണിറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു യൂണിറ്റിൽ ചെന്നപ്പോൾ അവിടെ ഒരു വലിയ പ്രിൻറ്റിങ് യൂണിറ്റാണത്. ഇത് കണ്ടില്ലേ, വലിയ മെഷീനറിയൊക്കെ ഉണ്ട് പ്രിൻറ്റിങ്ങിൻ്റെ. എന്തായാലും ഇതൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് കണ്ടു, പക്ഷേ ഇവിടെ പ്രിൻറ്റിങ് ഇപ്പോൾ നടക്കുന്നില്ല, അതുകൊണ്ട് തുടങ്ങിയിട്ടില്ല. അതിനുള്ള സെറ്റ് ചെയ്യാണ്, അതിനുള്ള പേപ്പറൊക്കെ അദ്ദേഹം ഇവിടെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ അത് പേപ്പർ കൃത്യമായി ഓരോ ഷീറ്റിലും പ്രിൻ്റ് വരാൻ വേണ്ടി ഒരു കെട്ടായിട്ടുള്ള ഒരു ബണ്ടിലായിട്ടുള്ള ഒരു പേപ്പറിനെ എടുത്തിട്ട് അത് കൃത്യമായി ഓരോന്നായി മെഷീനിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇത് നേരെ ആ മെഷീൻ്റെ അവിടെ അടുക്കി വെക്കുകയാണ്. പിന്നെ അത് പ്രിൻ്റ് ചെയ്യാനുള്ള പ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ട് ഓരോ പേപ്പറായിട്ട് പോയിട്ട് ഇത് മുഴുവൻ ഒരുമിച്ച് പ്രിൻ്റ് ചെയ്ത് വരുന്ന ഒരു രീതിയാണ് ഇതുള്ളത്. നല്ല വലിയ പ്രസ്സാണത്, അത്യാവശ്യം വലിയ മെഷീനറി തന്നെയാണ് ഈ ഒരു യൂണിറ്റിൽ ഇവിടെ ഉള്ളത്. എന്തായാലും ശിവകാശിയിലെ ഓരോ യൂണിറ്റും വ്യത്യസ്തങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തടുത്ത് പ്രസ്സുകളാണെങ്കിലും പരസ്പരം ഇവർ തമ്മിലൊന്നും കോമ്പറ്റീഷൻ ഇല്ല. കാരണം ഓരോ യൂണിറ്റുകളും വ്യത്യസ്ത തരം പ്രിൻറ്റിങ് ആണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇത് ഈ പേപ്പറിലാണ് പ്രിൻ്റ് ചെയ്യുന്നതാണ്. കണ്ട പേപ്പർ കൃത്യമായി അടുക്കി അടുക്കി അത് ഓരോ പേപ്പറും ഒരുമിച്ച് പോകാതെ ഓരോ പേപ്പറായി പോകുന്ന സിംഗിൾ സിംഗിൾ ഷീറ്റ് പോകുന്ന പോലെ വിധത്തിലാണ് അത് അടുക്കി സെറ്റാക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ മെഷീനറി. എന്തായാലും അത്യാവശ്യം വിലപിടിപ്പുള്ള പ്രിൻറ്റിങ് യൂണിറ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിതിൻ്റെ സാങ്കേതികത്വമൊന്നും അറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടു. ശിവകാശിയിലെ ഈ പ്രിൻറ്റിങ് പോലെ തന്നെ പ്രസിദ്ധമാണ് ശിവകാശി പടക്കങ്ങളും. കേരളത്തിലേക്ക് നമ്മുടെ വിഷു കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ പടക്കമെത്തുന്നത് ശിവകാശിയിൽ നിന്നാണ്. വഴി നീളെ പടക്ക സ്ഥാപനങ്ങൾ, പടക്ക യൂണിറ്റുകൾ, നിർമ്മാണ യൂണിറ്റുകളല്ല വിൽപ്പനശാലകളാണ് തോന്നുന്നു ഉണ്ടായിരുന്നു. പക്ഷേ മിക്കതും അടഞ്ഞു കിടക്കുകയാണ്. കാരണം നമ്മൾ വന്ന സമയം അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കണം. ഒരുപക്ഷെ ദീപാവലി സമയത്തൊക്കെയാണ് അവിടെ സജീവമാകുക എന്ന് തോന്നുന്നു. എന്തായാലും അത് പടക്ക യൂണിറ്റുകളും കൂടി കയറണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സമയം കിട്ടാത്തതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. അപ്പോൾ ശിവകാശി യാത്രയിൽ ഞങ്ങൾ മടക്കത്തിലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ.